നമസ്കാരം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയുടെ വിശാല ബെഞ്ചിൻ്റെ വിധിയുണ്ടായി. ഹിജാബിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് തുടരും എന്നതാണ് വിധി. ഈ വിധി ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം ഇതിനു മുന്നേയും രാജ്യത്തെ വിവിധ കോടതികളിൽ ഈ ഹിജാബ് വിഷയം എത്തിയിരുന്നു. അപ്പോഴെല്ലാം നിയമങ്ങൾ പരിശോധിച്ച ശേഷം ഹിജാബ് എന്ന മതചിഹ്നം യൂണിഫോം ഉപയോഗിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടരാനാവില്ല, അത് അനുവദിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് ഇതിനു മുന്നേയും കോടതികൾ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ ഹിജാബ് വിഷയം ഉണ്ടായത് കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ്. അവിടുത്തെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൊടുന്നനെ ചില വിദ്യാർത്ഥികൾ ഹിജാബ് ധരിച്ച് എത്തുന്നത് പതിവാക്കി. ഇത് ആ സ്ഥാപനങ്ങളിലെ യൂണിഫോം കോഡിന് വിരുദ്ധമാണ് എന്ന ഒരു പരാതി ഉയർന്നു. ഈ പരാതി പരിശോധിച്ച ശേഷം ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റുകളാണ് ഹിജാബിനെതിരെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയത്. യൂണിഫോം നിലവിലിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഹിജാബ് അനുവദിക്കാനാവില്ല എന്നൊരു നിലപാട് അവിടെ സ്വീകരിച്ചു. ഈ നിലപാടിനെതിരെയാണ് ചില തീവ്ര മുസ്ലിം സംഘടനകൾ വിദ്യാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷത്തിനും സമരത്തിനും തയ്യാറായത്. ഈ സമരം വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിൽ സംഘർഷം സൃഷ്ടിക്കാൻ പോലും കാരണമായി. അവിടെ 144 ഏർപ്പെടുത്തുന്നത് വരെയുള്ള അവസ്ഥയിലേക്ക് ഈ അവസ്ഥ മോശമായി. ഇതിനെ തുടർന്നാണ് വിഷയം കോടതിയിലെത്തിയത്. കർണാടക ഹൈക്കോടതിയിൽ ആദ്യമായി ഈ കേസ് വന്നു. പക്ഷേ അവിടെ ഹർജിക്കാർ ആവശ്യപ്പെട്ടത് ഹിജാബ് ധരിക്കാനുള്ള അനുവാദം വേണം, അതിനെതിരെയുള്ള സ്കൂൾ അധികാരികളുടെ നിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്നാണ്. പക്ഷേ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തില്ല, മറിച്ച് ഒരു വിശാല ബെഞ്ചിലേക്ക് വിടുകയാണുണ്ടായത്. ഇതിനിടയിൽ ഹർജിക്കാർ സുപ്രീം കോടതിയിലും വിഷയമെത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ സുപ്രീം കോടതി അസന്ധിഗ്ധമായി പറഞ്ഞു, ഹിജാബ് വിഷയം ദേശീയ തലത്തിലേക്ക് വലിച്ചിഴക്കരുത്, ഇപ്പോൾ സുപ്രീം കോടതിക്ക് ഇടപെടാനുള്ള സമയമല്ല ഇത് എന്നാണ് സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത്. ഇന്നിപ്പോൾ ഹൈക്കോടതി രണ്ട് കാര്യങ്ങളാണ് പരിഗണിച്ചത്. ഒന്ന്, യൂണിഫോം നിർബന്ധിതമാക്കുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണോ? രണ്ട്, ഹിജാബ് എന്നത് ഒരു ഇസ്ലാമിക നിർബന്ധിത മതാചാരമാണോ എന്നാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. യൂണിഫോം നിർബന്ധിതമാക്കുന്നത് മൗലികാവകാശ ലംഘനമല്ല, ഇസ്ലാമിക മതത്തിൽ ഹിജാബ് ഒരു നിർബന്ധിത മതാചാരവുമല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധനം ശരിവച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതിയുടെ വിധിയുണ്ടായിരിക്കുന്നു. സത്യത്തിൽ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ, രാജ്യവിരുദ്ധരായ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയിൽ ഹിജാബ് നിരോധിക്കുന്നു. ഹിജാബ് ധരിച്ചെത്തുന്ന സ്ത്രീകൾക്കു നേരെ ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഈ പ്രചാരണങ്ങളെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എന്ന് ഇതിനോടകം തന്നെ പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം കർണാടകയിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുക, CAA മോഡലിൽ ഒരു സമരവും പ്രക്ഷോഭവും കർണാടകയിൽ ഉണ്ടാക്കിയെടുക്കുക, BJPയെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താനാവില്ല, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രക്ഷോഭം കപടമായി ഉണ്ടാക്കുക എന്നുള്ള ചില ഉദ്ദേശങ്ങളാണ് ഈ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾക്കുണ്ടായിരുന്നത്. പല ഇസ്ലാമിക പണ്ഡിതന്മാരും ഹിജാബ് ഒരു നിർബന്ധിത മതാചാരത്തിൻ്റെ ഭാഗമല്ല എന്ന് ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിരവധി പ്രമുഖർ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ, ഹിജാബ് ഒരിക്കലും ഹിജാബ് ധരിക്കുന്നത് ഒരു നിർബന്ധിത മതാചാരമല്ല, ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് പലരും വെളിപ്പെടുത്തിയിരുന്നു. ഈ ഗൂഢാലോചനയെ ലഭിച്ച അല്ലെങ്കിൽ ഈ ഗൂഢാലോചന വാദം ഉയർത്തുന്ന ആളുകൾക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായി ഈ കർണാടക ഹൈക്കോടതി വിധി മാറുകയാണ്. സത്യത്തിൽ ഹിജാബിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം ഒരു സമയം കളയലാണ് അല്ലെങ്കിൽ അത് വൃഥാവിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിധി കൂടിയാണ്. നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും ഹൈക്കോടതി പരിശോധിച്ചിരിക്കുന്നു. നിരവധി ദിവസം വാദം കേട്ടു. അതിൽ ഹർജിക്കാരുടെ വാദം, മുസ്ലിം സംഘടനകളുടെ വാദവും സ്കൂൾ അധികൃതരുടെ വാദവും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വാദവും ഹൈക്കോടതി കേട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് തന്നെയാണ് ഈ ഹിജാബ് നിരോധനം ശരിവച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതി വിധിയുണ്ടായിരിക്കുന്നത്. വിധിക്കെതിരെ സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം എന്നറിയുന്നു. എന്തായാലും പ്രാകൃതമായ ഒരു മതവേഷമാണ് ഹിജാബ് എന്നതിൽ തർക്കമില്ല. ഇന്ത്യയുടെ പൊതുസമൂഹം ഒന്നാകെ അത് സമ്മതിക്കുന്ന കാര്യമാണ്. അത് വിദ്യാലയങ്ങൾ പോലുള്ള അന്തരീക്ഷത്തിൽ ഒരു ഈ മതചിഹ്നങ്ങൾ കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.